എന്റെ പേര് എന്താണ്? അനിയാനാപുഴ. അനിയാനാപുഴ. വാട്ടർമാന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു സ്മോക്കർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് വല്ല വലിയ മീനുകളൊക്കെ കിട്ടുമ്പോൾ പൊള്ളിക്കാനോ ചുട്ടെടുക്കാനൊക്കെ ആയിട്ട് സ്മോക്ക് ചെയ്ത്, അത് ഇത് മാത്രമല്ല എല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് പറഞ്ഞു ഉണ്ടാക്കണമെന്ന് കുറച്ചുകളായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളതിന് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഗ്യാസ് പൈപ്പാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തു നിന്ന് കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ടെന്നാണ്. ഒരു ചെറിയ വലിയ പൈപ്പും ഒരു ചെറിയ പൈപ്പും. ഇനി അതിൻ്റെ ഇത് ഈ പൈപ്പ് പ്ലേറ്റുകൾ അതിന് വേണ്ടി അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് നമുക്ക് കൂട്ടി വെച്ച് വെൽഡ് ചെയ്യണം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. തുരുമ്പ് ഒന്ന് പോവാനേ, ശകലം വെളിച്ചെണ്ണ അവിടത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇനി വെൽഡ് ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും തുരുമ്പാവും. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ നിന്ന് വരണ്ടതാണ്. ഫയർ ബോക്സ് ക്ലോസ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോറ് കട്ട് ചെയ്യാൻ പോണം. പിന്നെ നമുക്കിത് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ വെൽഡിങ് കഴിഞ്ഞ് ഇനി രണ്ട് പീസ് കൂടി വെച്ച് വെൽഡ് ചെയ്യണം. സോസിൻ്റെ വെൽഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് ആവശ്യമില്ലെങ്കിൽ അടച്ചു വയ്ക്കാം. നമുക്ക് ഫ്ലോ വേണ സമയത്ത് തുറന്ന് വയ്ക്കാം. ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, ഇത് റെഡി. നല്ല ഹെവിയാണ് സംഭവം. പിടിച്ചോ എവിടേക്ക്. പോട്ടെ പോട്ടെ, അങ്ങനെ നമ്മുടെ ഡോറ് പോകുന്നുണ്ട്. ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടി ഒരു കമ്പി കഷ്ണം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ്. മൂന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പി അടിച്ച് വളച്ചിട്ടുണ്ട്.
സ്മോക്കറിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെൽഡ് ചെയ്തൊക്കെ ഒന്ന് ബഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിന് ഓയിൽ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റുകളും ഒക്കെ ഒന്ന് കൊടുക്കണം. ഫയർ ബോക്സിൻ്റെ ഉള്ളിലാണ്, ഇതാണ് ഇതിൻ്റെ വെന്റിലേഷൻ. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഷെൽഫ് വയ്ക്കാനുണ്ട്, അത് സാവകാശം വയ്ക്കുന്ന. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്തിരി വെൽഡിങ് കൂടി ഉണ്ട്, അതിനോട് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്മോക്കർ കത്തിച്ചേക്കാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറാണ് ഈ കാണുന്നത്, 350 നിൽക്കുകയാണ്, 325 ആ റേഞ്ചിലാണ്. അപ്പോൾ കനലായി കഴിയുമ്പോൾ ഇത്തിരി കുറയും. പിന്നെ ഇതിൻ്റെ മെക്കാനിസം, ഇത് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഇതിലേക്ക് ഉള്ള ഫ്ലോ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഇതും അങ്ങനെ തന്നെ നമ്മൾ തുറക്കണം. തുറന്നു കഴിഞ്ഞാൽ, കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ടെമ്പറേച്ചർ കൂടും. ഇത് ഫുള്ള് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്.